എന്നിട്ട് അവിടെ പോയി വിളിച്ചു നോക്കാം. പാട്ടൊക്കെ കൊള്ളാം. ഡേ പാട്ടൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പൊളിച്ചു കിടക്കാണ്ട് കയറി വാ, റോങ് എടുക്കാനുള്ളതാ. വന്നേ. ആ ഹായ്, ഹലോ. ആ അപ്പോൾ ഇന്ന് ആരെയാണ് പറ്റിക്കേണ്ടത്? ഇന്നലെ നല്ല അസലൊരു സാധനം കിട്ടി, നല്ല അടിപൊളി ഒരു കൊട്ടേഷൻ കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു പ്രേമത്തിൻ്റെ ലൈനങ്ങ് പിടിക്കാം. പ്രേമിക്കണ്ട, പ്രേമിച്ചോന്ന് ചോദിക്കാം. പ്രേമിച്ചോന്ന് ചോദിക്കാം. ആരാണ് വിളിക്കേണ്ടത്? പ്രശാന്ത് എന്ന് പറഞ്ഞ ഒരാളെ കിട്ടിയേക്കണം. ശരി, സെറ്റല്ലേ? അപ്പൊ നമുക്ക് പ്രശാന്തം വിളിക്കാം. ഞാനൊന്ന് പ്രേമിച്ചെന്ന് ചോദിക്കാം. ഞാൻ നിൽക്കട്ടെ കേട്ടോ, നല്ല നമുക്ക് സെറ്റാവുള്ളൂ, നല്ല നമുക്കൊരു ഫീല് വരും കേട്ടോ. ഹലോ, പ്രശാന്ത് ആണോ? സംസാരിക്കണേ. പ്രശാന്ത്, എന്റെ പേര് രാജേഷ് എന്നാണ്. ഒരു ചെറിയ കാര്യം ചോദിക്കാൻ വേണ്ടി വിളിക്കുകയാണ്. ഞാൻ രാജേഷാണ്. രാജേഷ്, അറിയാൻ വഴിയില്ല, എന്നാലും കുഴപ്പമില്ല. ഞാൻ പ്രശാന്തിനോട് കാര്യം ചോദിക്കാൻ വേണ്ടി വിളിക്കുകയാണ്. പ്രശാന്ത് ഇപ്പൊ എവിടെയുള്ള? ഞാനിപ്പോ ജോലിയാണ്. എന്താ കാര്യം? എന്തായിരുന്നു? ആരാ സംസാരിക്കുന്നേ? ഞാൻ രാജേഷാണ്. രാജേഷ് അറിയാലോ. രാജേഷ് സംസാരിക്കോ? എനിക്കറിയണ എല്ലാ രാജേഷും സംസാരിക്കാം. അതിലൊരു രാജേഷാ ഞാൻ. നിങ്ങൾ എന്താ കാര്യം? കാര്യം ഇത്രേ ഉള്ളൂ. ഇപ്പൊ ഇവിടെ വീട്ടില് ഭാര്യയായിട്ട് കുഴപ്പമൊന്നുമില്ലോ അല്ലേ? എന്റെ വീട്ടില് നിങ്ങളുടെ ഭാര്യയായിട്ട്. നിങ്ങളുടെ ഭാര്യയായിട്ട് എനിക്ക് എന്താ കുഴപ്പം? എന്റെ ഭാര്യയായിട്ടല്ല, നിങ്ങളുടെ ഭാര്യയായിട്ട്. പ്രശ്നങ്ങൾ മാറ്റി തരാൻ വേണ്ടി വിളിച്ച ആളാണ്. അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, എപ്പോഴാണ് ലാസ്റ്റ് ഭാര്യയോട് ഐ ലവ് യു പറഞ്ഞത്? സംസാരിക്കുന്നല്ലോ. ഞാൻ രാജേഷാണ്. എപ്പോഴാണ് ലാസ്റ്റ് ഭാര്യയോട് ഐ ലവ് യു പറഞ്ഞത്? ഒന്നാമതൊരു അനാവശ്യ ചോദ്യമാണ്. നിങ്ങൾ ആരാണ് എനിക്ക് മനസ്സിലായത്? അനാവശ്യ ചോദ്യം ഞാൻ ചോദിച്ചിരിക്കും. എപ്പോഴാണ് ഭാര്യയോട് ലാസ്റ്റ് ഐ ലവ് യു പറഞ്ഞത്? എനിക്ക് ഇപ്പൊ അറിയണം, വിവരം അറിയണം. എനിക്ക് എന്താ നിങ്ങളുടെ പ്രശ്നം? എനിക്ക് മനസ്സിലായില്ല. എനിക്ക് പ്രശ്നം ഇത്രേ ഉള്ളൂ, എപ്പോഴാണ് ലാസ്റ്റ് ഭാര്യയോട് ഐ ലവ് യു പറഞ്ഞത്? എനിക്ക് പറയണം. വേറൊന്നും പറയണം എനിക്കിത് മാത്രം. വേറെ കൊച്ചു കൊള്ളാം, എനിക്കത് അറിയണ്ട. എനിക്കിത് മാത്രം പറഞ്ഞാ മതി. നിന്നോട് എനിക്ക് പറയാൻ മനസ്സില്ലെങ്കിൽ മനസ്സ് വേണം. എന്തുകൊണ്ട് നിനക്ക് നിന്റെ ഭാര്യയോട് പറയാൻ മനസ്സില്ല, നിനക്ക് എന്നോട് പറയാൻ മനസ്സില്ല? അതെന്താ? നീ എല്ലാ ദിവസവും രാവിലെ നിന്റെ ഓഫീസ് സ്റ്റാഫുകൾ ഫീമെയിൽ സ്റ്റാഫിന് ഗുഡ് മോർണിംഗ് കഴിക്കാറുണ്ടോ? അതിന് കുഴപ്പമില്ല. എപ്പോഴാ ഭാര്യയോട് ഐ ലവ് യു പറഞ്ഞു? അത് പറയാൻ കുഴപ്പമുണ്ടല്ലേ? നിങ്ങളുടെ ഓഫീസിലെ ഫീമെയിൽ സ്റ്റാഫിന് നിങ്ങൾ രാവിലെ വാട്സാപ്പിൽ ഗുഡ് മോർണിംഗ് കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ ഭാര്യയോട് നിങ്ങൾ ലാസ്റ്റ് എപ്പോഴാ ഐ ലവ് യു പറഞ്ഞത് ചോദിച്ചാൽ നിങ്ങൾക്ക് അതറിയില്ല. നീ ഭാര്യ പറയണ്ടെങ്കിൽ ഹലോ. ഹലോ ഹലോ, പ്രശാന്ത് സാർ അല്ലേ? സാർ, എന്റെ പേര് സുമേഷ് എന്നാണ്. ഞാൻ ഓൾ ഇന്ത്യ ഹാർട്ട് അസോസിയേഷനിൽ നിന്നാണ് വിളിക്കുന്നത്. യെസ്. സാർ, ഒരു ഹൃദയ സംബന്ധമായ ഒരു പ്രശ്നത്തിന്റെ കാര്യം, ഒരു ചെറിയ കാര്യങ്ങൾ നമുക്കൊരു ഒരു സാക്ഷരത തരാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ്. സാർ, ഹൃദയ സംബന്ധമായ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ടല്ലോ. അപ്പോ സാറിന്റെ ഹൃദയം എങ്ങനെയാണ്? തുറന്നു നോക്കിയിട്ട് പറയാൻ പറ്റുമെന്ന് അറിയില്ല സാർ, പക്ഷെ തുറന്നു നോക്കിയ ആൾക്കാർ ചുറ്റും ഉണ്ടാവില്ല. അത് വെച്ചിട്ടൊരു അഭിപ്രായം അറിഞ്ഞാലും മതി. നീ എപ്പോഴാ ലാസ്റ്റ് നിന്റെ ഭാര്യയോട് ഐ ലവ് യു പറഞ്ഞത്? അതാണ് എനിക്ക് ഇപ്പൊ അറിയേണ്ടത്, അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. ഞാൻ കട്ട് ചെയ്ത് വൃത്തിയായിട്ട് വിഷയം സംസാരിക്കാൻ താല്പര്യമില്ലാത്ത നിന്റെ ഭാര്യയോട് നീ എപ്പോഴാണ് ലാസ്റ്റ് ഐ ലവ് യു പറഞ്ഞത് പറയാൻ വേണ്ടി മാത്രം ഞങ്ങൾ പറയുന്നു. നിന്റെ ഒക്കെ ഭാര്യമാരോട് ഞാൻ ഐ ലവ് യു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു കുഴപ്പമാണ്, അത് ഞാൻ ഐ ലവ് യു എന്ന് പറഞ്ഞ പിന്നെ സ്വന്തം ഭാര്യയോട് പറയാൻ തർക്കം. ഞങ്ങളുടെ ഭാര്യയോട് പറയണം. ഒരിക്കലും മിണ്ടാതിരുന്നില്ല. നീ മിണ്ടാം, അതാണ് ഞങ്ങളുടെ ആവശ്യം. ഞങ്ങൾക്ക് ഐ ലവ് യു പറഞ്ഞു ഇല്ല. അല്ല 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 അല്ല, ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ പ്രശാന്തെ, സമാധാനം ഒന്ന് സമാധാനമായിട്ടൊന്ന് ആലോചിച്ച് നോക്കി, എപ്പോഴാണ് ലാസ്റ്റ് ഭാര്യയോട് മോളു ഐ ലവ് യു എന്ന് പറഞ്ഞത്? നീ അല്ല നിന്റെ ഭാര്യയോട് അവസാനമായിട്ട് ഐ ലവ് യു പറഞ്ഞത്? ഞാൻ പറഞ്ഞത് കറക്റ്റ് പറയണേ, മിനിഞ്ഞാന്ന് രാത്രി ഒരു വർഷം പറഞ്ഞു, ഇന്ന് രാവിലെ ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ഒരു വർഷം പറഞ്ഞായിരുന്നു. പിന്നെ എനിക്ക് ഭാര്യ ഇല്ല, അതറിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ മറ്റുള്ള ആൾക്കാർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല. ജീവിതത്തിൽ അത് നമ്മുടെ കുട്ടികളെ അറിയാൻ വയ്യാത്തതുകൊണ്ടാ. അതെ മോനെ,
നീ സമാധാനമായിട്ടൊന്ന് ആലോചിക്ക, നിന്റെ സ്വന്തം ഭാര്യയോട്, നിന്റെ സ്വന്തം ഭാര്യയോട്, ഞങ്ങളുടെ ഭാര്യയോടല്ല, നിന്റെ സ്വന്തം ഭാര്യയോട് നീ ലാസ്റ്റ് എപ്പോഴാണ് ഐ ലവ് യു പറഞ്ഞത്? ഐ ലവ് യു എന്നാണെങ്കിലും അതൊന്നും നിന്നോട് പറയാൻ എനിക്ക് ഉദ്ദേശമില്ല. എനിക്ക് ഉദ്ദേശം വേണം കുട്ടോ. ഞങ്ങളോട് ഐ ലവ് യു എന്ന് പറയാനല്ലല്ലോ, ഭാര്യയോട് എപ്പോഴാ പറഞ്ഞേന്നല്ലേ ചോദിച്ചേ. നേരിട്ട് സംസാരിക്കും, ഈ ഫോണിൽ കൂടി സംസാരിക്കുന്നതിന്റെ രസമില്ലെങ്കിലോ. എന്നാ വാ, നേരിട്ട് സംസാരിക്കാൻ ധൈര്യമുണ്ട്, ഞാൻ ഒരു സ്ഥലം പറയാം, അങ്ങോട്ട് വരാൻ പറ്റുമോ? ആ ശരി, നേരിട്ട് സംസാരിക്കാൻ ധൈര്യമുണ്ട്, ഞാൻ സ്ഥലം പറയാം. ഞാൻ എന്ത് പറഞ്ഞോട്ടെ, ഇന്ന് നിർത്തോ? ആ, നേരിട്ട് സംസാരിക്കാൻ ധൈര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഒരു അഡ്രസ് പറയാം, അങ്ങോട്ട് വരാമോ? കാക്കനാട് വരാൻ പറ്റുമോ? കാക്കനാട് ചിറ്റേത്ത് വരാം. ഒറ്റക്കാണോ കൂട്ടത്തിലാണോ പറഞ്ഞത്? ഇവിടെ വേറെ അഞ്ചു പേരുണ്ട്, എല്ലാം കൂടെ ഒരുമിച്ച് വന്നാലേ. നേരെ വരിക അവിടെ നിന്നിട്ട് റെഡ് എഫ് എം ചോദിച്ചാൽ മതി. എന്തേ ആ ഇത്? ഹലോ മൈ ഡിയർ, റോങ് നമ്പർ വഴി ഒരു പണിയായിരുന്നു. ഇനിയെങ്കിലും സത്യം പറ, എപ്പോഴാ ലാസ്റ്റ് ഭാര്യയോട് ഐ ലവ് യു പറഞ്ഞത്? എപ്പോഴാ? ഇത് തന്ന ആള് ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ പാടില്ലാണെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് തന്നിരിക്കുന്ന ആർ ജെ ഹേമന്ത് മാർജ് വിവേക് ആണ്. നല്ല സന്തോഷമായില്ലേ? ഇനി എല്ലാ ദിവസവും രാവിലെ ഇറങ്ങുമ്പോഴും രാത്രി പോകുമ്പോഴും ഭാര്യയെ, മോളെ ഐ ലവ് യു എന്ന് പറയണം കേട്ടോ. എന്നിട്ട് എണ്ണി വെക്കണം. മറക്കണ്ട. ഓ ഓക്കെ ബച്ച, അപ്പൊ കേൾക്കൂ കേൾക്കൂ. ഓക്കെ, അപ്പൊ ഇനി ഭാര്യമാരോട് ഐ ലവ് യു പറയാൻ മറക്കുന്ന ഹസ്ബൻഡ്സ് ഉണ്ടെങ്കിൽ അവരുടെ നമ്പർ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. ആൻഡ് ഓൾസോ ഞങ്ങൾ ഇതേ കാര്യങ്ങൾ വിളിച്ച് അന്വേഷിച്ചായിരിക്കും, വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ വിളിച്ച് അന്വേഷിക്കുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും പണിയാണെങ്കിൽ നേരെ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. ആൻഡ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആൻഡ് ഓൾസോ ഫോളോ ചെയ്യുക. സോ ദിസ് ആർ ജെ ഹേമന്ത് ആൻഡ് ആർ ജെ വിവേക് സൈനിങ് ഓഫ്. കേൾക്കൂ കേൾക്കൂ, കേട്ടുകൊണ്ടിരിക്കും.